ഇലന്തൂരിലേക്കാണ് ഇനി പോകുന്നത്. നരബലിക്കിരയായ പത്നിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ യോജിപ്പിച്ച് രൂപം പുനഃസൃഷ്ടിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രതികളെ ഇവിടെ എത്തിച്ചും തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. ലഭ്യമായ മൃതശരീരാവശിഷ്ടങ്ങളിൽ നിന്നും പത്മയുടെ ശരീരരൂപം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം 80% വിജയം കണ്ടു. അവശേഷിക്കുന്ന പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ കൃത്യമായി കണ്ടെത്തുക എന്നതാണൊന്ന്. എങ്ങനെ കൊലപാതകം ചെയ്തുവെന്ന് പ്രതികൾക്ക് നേരിട്ട് വിവരിക്കാൻ സാഹചര്യം ഒരുക്കുക എന്നതാണ് മറ്റൊന്ന്. ഡെമ്മി പരീക്ഷണത്തിലൂടെ ഇതിനകം 2 തവണ പ്രതികൾ കൊലപാതക ഘട്ടങ്ങൾ വിവരിച്ചിരുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കൊലപാതകത്തിൽ ഓരോരുത്തരും വഹിച്ച പങ്ക് വിവരിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കുകയാണ് അന്വേഷണ സംഘം. മൃതശരീരം 56 കഷ്ണങ്ങളാക്കി എന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ കിട്ടിയ അവശിഷ്ടങ്ങൾ അതിലധികമാണെന്നാണ് അനൌദ്യോഗിക വിവരം. വാരിയലിൻ്റെ ഭാഗങ്ങളടക്കം കിട്ടാനുള്ളവയ്ക്കായി ശനിയാഴ്ചയും ഇലന്തൂരിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കാര്യമായ ഫലം ഉണ്ടായില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.